ടി എം പ്രതാപനെ കെ പി സി സി പ്രസിഡന്റാക്കണം. സാധിക്കുമെങ്കിൽ പാലക്കാട് മത്സരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് കൂടിയാക്കണം. അതിനും പറ്റിയില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകി ആദരിക്കണം. വെറുതെ പറയുകയല്ല, ഉള്ളിൽ തട്ടിൽ പറയുകയാണ്. കോൺഗ്രസിനോട് വലിയ പ്രതിപത്തിയൊന്നും ഇല്ലായെങ്കിലും കോൺഗ്രസ് ഒന്ന് നന്നാവണമെങ്കിൽ ഇതുപോലെ ഒരു നേതാവ് തലപ്പത്ത് വരണം. എങ്കിൽ മാത്രമേ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ നാശം ഉറപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞതാണ്, എന്താ ഒരു അഭിനയം, നല്ല അഭിനയത്തിനുള്ള ഓസ്കാർ അവാർഡ് ഇത്തവണ പ്രതാപന് തന്നെ കൊടുക്കണം. അതിന് പാർട്ടി ശുപാർശ ചെയ്യണം. മുരളിയുടെ പ്രചാരണ വാഹനത്തിൽ ചാടിക്കയറി മുരളിയുടെ മുഖം തുടയ്ക്കുകയും മുരളിക്ക് അവസാന ചുംബനം നൽകുകയും ചെയ്യുന്ന സീൻ നമ്മളെല്ലാം ലൈവായി ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. എന്താ അതിൻ്റെ ഒരു തീവ്രത, കണ്ടു നിന്നവരെല്ലാം സെന്റി അടിച്ചു പോയില്ലേ? പണ്ട് യേശുദേവനെ യൂദാസ് എന്നൊരാൾ ഇതുപോലെ ചുംബിച്ചിരുന്നുവെന്ന് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പിരിവ് മുഴുവൻ പൂർത്തിയാക്കിയിരുന്നു. അതിൽ നിന്നും ഇത്തിരി ചില്ലറ മുടക്കി കുറെ പോസ്റ്റ് ഒട്ടിച്ചിരുന്നു. അത് ഒരു മുന്നൊരുക്കമായിരുന്നു, തൻ്റെ വീരചരമത്തിന് മാറ്റുകൂട്ടുന്ന ഒരു പ്രയോഗം. ഇത്രയും ചെയ്തിട്ടാണ് മറ്റൊരാൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തതെന്ന് ബോധ്യപ്പെടുത്തേണ്ടവരെയെല്ലാം ബോധ്യപ്പെടുത്തി. ഈ സമയത്ത് തന്നെ ഡൽഹിയിലുള്ള ബന്ധം വെച്ചിട്ട് തൃശ്ശൂരിൽ മത്സരിക്കുന്നില്ലെന്നും അടുത്ത അസംബ്ലിയിലേക്ക് മാത്രമേ മത്സരിക്കുന്നുള്ളൂവെന്നും ഉത്തരവാദിത്വമുള്ളവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിന് കാരണം തോൽവി മാത്രമാണ്, ആ ഭയം, വേറൊരു കാര്യവുമല്ല. ഇതാണ് പത്മജ പറഞ്ഞത്, കൂടെ നിൽക്കുന്നവരെ സൂക്ഷിക്കണം മുരളിയേട്ടാ എന്ന്. ഹാ, അന്നത് പറഞ്ഞപ്പോൾ ഒരുപാട് പേർ വിമർശിച്ചു. പറഞ്ഞതിൽ ഒരു തെറ്റും സംഭവിച്ചില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പത്മജ അനുഭവത്തിൽ നിന്നും പറഞ്ഞതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കയ്യിലിരുന്ന കാശ് മുഴുവൻ സ്നേഹം പറഞ്ഞ് വാങ്ങിയെടുത്തിട്ട് പത്മജയെ തോൽപ്പിച്ചത് ആണൊരുത്തൻ തന്നെയാണെന്നാണ് പത്മജ പറയാതെ പറഞ്ഞത്. അടിച്ചു മാറ്റിയ തുകയെപ്പറ്റി പലരും പലതും പറയുന്നുണ്ട്. ഒരു 2.5 കോടിയിലാണ് ഒടുവിൽ എല്ലാവരും എത്തി നിൽക്കുന്നത്. ആദ്യം 1 കോടി, പിന്നീട് 1.5 കോടി. തുകയുടെ യാഥാർത്ഥ്യം പത്മജയ്ക്കും പ്രതാപനും മാത്രം അറിയാവുന്ന ഒരു പരമരഹസ്യം മാത്രമാണ്. പ്രതാപൻ്റെ ഏറ്റവും വലിയ പ്രചാരണം ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കുമെന്നതാണ്. 2001-ലും 2006-ലും നാട്ടിക, 2011-ൽ കൊടുങ്ങല്ലൂർ, പിന്നീട് തൃശ്ശൂർ പാർലമെൻറ്റിൽ തോൽവി എന്തെന്നറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പിന്നാമ്പുറ രഹസ്യം ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അവിടെയൊന്നും പ്രവർത്തന മികവ് കൊണ്ട് പിന്നീടൊന്നും ജയിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് മണ്ഡലം മാറും. 2016-ൽ എവിടെ നിന്നാലും ജയിക്കില്ലെന്ന് സ്വയം ബോധ്യമായപ്പോൾ മാളവരെ പറ്റിക്കാനൊന്ന് മാറി നിന്നു. ഇനി ഇവിടങ്ങളിലെല്ലാം സംഭവിച്ചത് കൂടി നോക്കാം. നാട്ടികയിലും കൊടുങ്ങല്ലൂരും ഇപ്പോൾ തൃശ്ശൂരും, പിന്നെ പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചിട്ടേയില്ല. ഉണ്ടോ? ഉടനെ ഒന്നും ജയിക്കുകയുമില്ല. അത്രമാത്രം കുട്ടിച്ചോറാക്കിയിട്ടാണ് അവിടെ നിന്നും അടുത്തൊരു മണ്ഡലത്തിലേക്ക് ചാടുന്നത്. ഓരോ മണ്ഡലത്തിലും ഓരോ പുതിയ പരിപാടി അവതരിപ്പിക്കും, സാധ്യമാകുന്ന പിരിവ് മുഴുവൻ നടത്തും. ഒടുവിൽ അതെല്ലാം ജലരേഖയായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാറുള്ളത്. ഈ കാര്യങ്ങളിൽ പ്രതാപൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പരാതി ഉന്നയിക്കാം, തെളിവ് സഹിതം നാളെ നിരത്തിത്തരാം. പ്രതാപൻ്റെ നിക്ഷേപങ്ങളൊന്നും ഈ ഭൂമിയിലല്ല, ബൈബിളിൽ പറയുന്ന പോലെ അറബിക്കടലിന് അക്കരയാണെന്നാണ് പരദൂഷകർ പറയുന്നത്. ബിനാമിയായി ഏതോ ഒരു അഷറഫിൻ്റെ പേരുമൊക്കെ വിവരമില്ലാത്ത ഈ കോൺഗ്രസ്സുകാർ കൂട്ടി വായിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വെറുതെയാണെന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇടയ്ക്കിടെ ഗൾഫിൽ പ്രവാസികളെ ഉദ്ധരിക്കാനെന്നും പറഞ്ഞ് പോകുന്നത് സ്വയം ഉദ്ധരിക്കാനാണെന്നും അവിടുത്തെ ബിസിനസ്സുകളുടെ കണക്ക് നോക്കാനാണെന്നുള്ളതും ആരൊക്കെയോ മെനഞ്ഞുണ്ടാക്കുന്ന കഥകൾ മാത്രമാണ് ഒരു പരദൂഷണം. സുധാകരനോടൊരു കാര്യം പറയാം. താങ്കളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭൂരിപക്ഷം താങ്കൾക്ക് പോലും കിട്ടിയിട്ടും ലീഡറുടെ ഈറ്റില്ലത്തിൽ ലീഡറുടെ മകൻ്റെ തോൽവി ഉറപ്പാക്കിയവനെ തലമുണ്ടനം ചെയ്ത് പുള്ളികുത്തി കഴുതപ്പുറത്ത് കയറ്റി ഈ നാട് കടത്തണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഉചിതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമെന്നല്ല, ഇത് പഠന വിഷയമാക്കണം, ഇത് ചർച്ചാ വിഷയമാക്കണം. സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആരെയെങ്കിലും അന്വേഷണ കമ്മീഷനായി നിയമിക്കണം. അതൊരിക്കലും വി എം സുധീരനാകരുത്. കാരണം ഈ മുതലിനെ എടുത്ത് കോൺഗ്രസ്സിൽ കൊണ്ടുവന്നത് സുധീരനാണ്. അതുകൊണ്ട് തന്നെ സുധീരൻ പറയില്ല സത്യം.
ഇതുപോലുള്ള ഒരുവനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ ബാക്കി ഒറ്റുകാരായ പാർട്ടിക്കാർക്കെല്ലാം ഒരു പാഠമാകും. എല്ലാവരും ഒന്ന് ഒതുങ്ങും. ഇല്ല എങ്കിൽ നാഥനില്ല കളരി, വട്ടക്കളരി എന്ന നിലപാട് തുടരും. സുധാകരന് മാത്രമേ ഈ കടുങ്കൈ ചെയ്യാൻ ധൈര്യമുണ്ടാവുകയുള്ളൂ. ഇവനൊക്കെ പോയതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല. സുധാകരൻ ഒന്നുകൂടി മനസ്സിലാക്കണം, ഇടതു മുന്നണിയുടെ വോട്ട് ഷെയർ തൃശ്ശൂരിൽ കൂടിയിട്ടേ ഉള്ളൂ. നഷ്ടമായത് മുഴുവൻ കോൺഗ്രസിൻ്റെ തന്നെയാണ്. ചതികൾ ഈ മട്ടിൽ ഇവന്മാർ തുടർന്നാൽ കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി വേറെ വഴി അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായി സംഭവിച്ചുകൊള്ളും. ഇതെല്ലാം പറയാൻ കാരണം തൃശ്ശൂർ പരാജയത്തിൻ്റെ മുഴുവൻ ചീത്ത പേരും KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനുമാണ്. താൻ അന്ന് ലീവിലായിരുന്നു എന്ന് പറഞ്ഞൊഴിയാൻ നോക്കണ്ട. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണ്ടത് ചെയ്യണം.